അങ്ങനെയും ഒരു ജിഹാദ് ഉണ്ടെന്ന് പുതിയ ഒരു ഇൽമ് കിട്ടിയിരിക്കുന്നു ആലോകർക്ക്. ലൗ ജിഹാദ് പോലും പ്രണയ ജിഹാദാണ് പോലും. ആർ എസ് എസ്സുകാരന്റെ നാവിൽ നിന്ന് വന്ന പദം, ബിഷപ്പുമാരുടെ കൗൺസിലെ കത്തോലിക്കൻ ബിഷപ്പുമാരും ഏറ്റെടുത്തലായിട്ടാണ് വിവരം. അതിലൊന്നും നമുക്ക് സങ്കടം തോന്നുന്നില്ല. വർഗീയവാദികളും അതുപോലെ തന്നെ വിദ്വേഷം വളർത്തുന്ന ആളുകളും പലതും പറഞ്ഞേക്കാം. പക്ഷേ ഒരു രാജ്യത്തുള്ള ജനങ്ങൾ, പൗരന്മാർ വിശ്വാസമർപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു നീതിപീഠമാണ് ജുഡീഷ്യറി. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം, നാട്ടിൽ കലാപങ്ങളും പ്രശ്നങ്ങളും വർഗീയതയും വളർത്തിവിടുമ്പോൾ അവയെ അടക്കി നിർത്തുവാനുള്ള ജുഡീഷ്യറി പോലും ഇത്തരത്തിലുള്ള വർഗീയ കോമരങ്ങളുടെ മെഗാഫോണുകളായി അതപ്പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് പത്രധാര വായിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, എവിടെയെത്തി. സാധാരണ ഭ്രാന്തിളകിയാൽ ഭ്രാന്തന്മാരെ കെട്ടിയിടാനുള്ളതാണ് ചങ്ങലകൾ. ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാലോ, അതാണ് ഇന്നത്തെ സ്ഥിതി. രാജ്യത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വർഗീയ കോമരങ്ങൾ ഉണ്ടാക്കിയ ലൗ ജിഹാദ് എന്ന പ്രയോഗം മുന്നും പിന്നും നോക്കാതെ കടമെടുത്തിരിക്കുകയാണ് രാജ്യത്തെ ജുഡീഷ്യറി. എന്നിട്ടൊരു ജസ്റ്റിസ് DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ലൗ ജിഹാദിന്റെ കേരളത്തിലെ ശാഖകളൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന്. അങ്ങനെ ഒരു പദമുണ്ടോ, അങ്ങനെ ഒരു സംഘടനയുണ്ടോ എന്ന് പോലും ജുഡീഷ്യറിക്ക് അന്വേഷിക്കേണ്ടി വന്നില്ല. മാത്രമല്ല, ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് വർഗീയ കോമരങ്ങൾക്ക് വിത്തുവാകുന്ന നിലക്ക്, അവർക്ക് വളം വെച്ചുകൊടുക്കുന്ന നിലക്ക് മറ്റൊരു പദം കൂടി ജസ്റ്റിസിന്റെ നാവിൽ നിന്ന് വന്നുപോയി, റോമിയോ ജിഹാദ്. ലൗ ജിഹാദ് എന്നും റോമിയോ ജിഹാദ് എന്നും ഒക്കെ പേരിട്ട് ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രണയങ്ങളെ അതൊരു സമുദായത്തിന്റെ മേൽ വെച്ച് കെട്ടി മതപരിവർത്തനം നടത്താൻ മുസ്ലിമീങ്ങൾ ഇവിടെ പെൺകുട്ടികളോട്, അമുസ്ലിം പെൺകുട്ടികളോട് പ്രണയം നടിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതത്തിൽ ചേർക്കുന്നു. എന്നിട്ടവരെ പർദ്ദക്കുള്ളിലാക്കിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നു എന്നെഴുതിവിട്ടത് RSS മാത്രമല്ല, കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ ജാഗ്രത എന്ന് പറയുന്ന സംഘടനയിറക്കിയിട്ടുള്ള, വ്യക്തമായി പേര് വെച്ചുകൊണ്ടിറക്കിയിട്ടുള്ള അവരുടെ സർക്കുലറിൽ തന്നെ കള്ളക്കണക്കുകൾ നിരത്തിയിട്ട് ഈ സമുദായത്തിന്റെ മേൽ ആഞ്ഞടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് എവിടെ പോയി? മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് എവിടെ പോയി? നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ഓരോന്നിനും വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. സമൂഹത്തിൽ ഇന്ന് ഇത് പ്രചരിപ്പിച്ചത് ആരാണ്? ഇതിന് പ്രചാരം കൊടുത്തത് ആരാണ്? ഒരു ക്യാമ്പസിലെ പ്രണയത്തിന്റെ കഥയെ ഊതിവീർപ്പിച്ചുകൊണ്ട് മാധ്യമപ്പടകളാണ് സമൂഹത്തിന്റെ മുമ്പാകെ ഇത് കൊണ്ടുവന്നത്. വർഗീയ കോമരങ്ങൾ ഉയർത്തിവിട്ട ഒരു പദപ്രയോഗം കുറെ കാലമായി നാട്ടിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. അത് പത്രക്കാരേറ്റെടുത്തു, മീഡിയകൾ ഏറ്റെടുത്തു, അവരൊരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഓക്കാനിച്ചിരിക്കുകയാണ്, അതേറ്റുപാടുകയാണ്. ആരാണ് ഈ മാധ്യമങ്ങളൊക്കെ? ആരാണ് ഈ മീഡിയകളൊക്കെ? പ്രണയദിനം ആഘോഷിക്കാൻ വേണ്ടി ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികളോട് ആഹ്വാനം നടത്തുന്ന മാധ്യമ പടകൾ, വാലന്റൈൻസ് ഡേ എന്ന പേരിൽ ഏതോ ഒരു ചെകുത്താൻ ഉണ്ടാക്കിയ ഒരു ദിവസം പ്രേമിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ ദിനമായിക്കൊണ്ട് ക്യാമ്പസുകളിലൂടെ കടന്നു ചെന്ന് ആൺകുട്ടികളുമായും പെൺകുട്ടികളുമായും ഇന്റർവ്യൂ നടത്തിയിട്ട് പ്രണയത്തിന് ലൈസൻസ് നൽകി ഒളിച്ചോടാനുള്ള പ്രേരണകൾ നൽകുന്ന മാധ്യമ പടകളാണ് ഇസ്ലാമിന്റെ നേരെ ലൗ ജിഹാദ് എന്ന കൂർത്തുമൂർത്ത, മൂർച്ചയില്ലാത്ത, വാസ്തവത്തിൽ ഒരു മൂർച്ചയുമില്ലാത്ത ഈ ഓലപ്പടക്കവുമായി തിരിഞ്ഞിരിക്കുന്നത്. അവരൊന്ന് മനസ്സിലാക്കുന്നത് നന്ന്. ഇസ്ലാം തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾ പുത്തരിയല്ല. എന്നിട്ട് ആ രൂപത്തിലുള്ള കൂട്ടിക്കൊടുപ്പുകൾക്കും വ്യഭിചാരങ്ങൾക്കുമൊക്കെ അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ കള്ളക്കണക്കുകൾ നിരത്തി ഇന്റർവ്യൂകൾ നടത്തി സ്വന്തം മാസികകളിൽ പ്രസിദ്ധീകരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് ചില സംഘടനയുണ്ട്, രഹസ്യ സംഘടനകൾ, ലൗ ജിഹാദ്, റോമിയോ ജിഹാദ് എന്ന പേരിൽ. എന്തിന്? ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടാൻ.
ഇസ്ലാമിൽ ആളില്ലാഞ്ഞിട്ട് മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രണയം നടിച്ചിട്ട് പെൺകുട്ടികളെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെയൊക്കെ വലവീശി പിടിച്ചിട്ട് അവരെ മതം മാറ്റുകയാണ് പോലും. കൂത്തുപറമ്പിലെ ഒരു ചെറുപ്പക്കാരൻ അയാൾ ഏതോ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ആ പെൺകുട്ടി മതം മാറിയത്രേ, അതിന്റെ പേരിൽ എന്തൊക്കെ പുകിലും പല്ലാപ്പുമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, എന്തൊക്കെ പല്ലാപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ ചെറുപ്പക്കാരന് ഇത് തന്നെയാണത്രേ പണി പോലും. 22 വയസ്സായി ചെറുപ്പക്കാരൻ, ഇതിനിടെ 22 പെൺകുട്ടികളെ പ്രേമിച്ച് കൊണ്ടുപോയി മതം മാറ്റി എന്നാണ് പ്രചരണം. ഒരു പെൺകുട്ടിയെ മതം മാറ്റിയാൽ മുസ്ലിം സംഘടന ലൗ ജിഹാദ് കൊടുക്കുന്നത് 10 ലക്ഷമാണ് പോലും. എത്ര ലക്ഷം വാങ്ങിയിരിക്കും, എത്ര ലക്ഷം വാങ്ങിയിരിക്കും ഈ കൂത്തുപറമ്പുകാരൻ. പക്ഷേ ആ ചെറുപ്പക്കാരൻ ഇപ്പോ വാടക വീട്ടിൽ താമസിക്കുന്നു പോലും. ആലോചിച്ചു നോക്കണം, ഏതെങ്കിലും ഒരാളുടെ പ്രണയത്തെ ന്യായീകരിക്കാനല്ല, ആരെങ്കിലും ഏതെങ്കിലും തെമ്മാടിത്തങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ വരവ് വെക്കരുത് എന്നാണ് പറയാനുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാജ്യത്തെ ജുഡീഷ്യറി കൂടി ഇത് ഏറ്റെടുത്ത് കോടതി കൂടി ഇതിൽ ഇടപെട്ടുകൊണ്ട് അതിനരുനിന്ന് സംസാരിച്ചത് മുതൽ പ്രശ്നം വളരെയേറെ വഷളാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, RSS കാരൻ മാത്രമല്ല കാത്തലിക് ബിഷപ്സ് കൌൺസിലിന്റെ കീഴിലുള്ള കമ്മീഷൻ ഫോർ സോഷ്യൽ ഹാർമണി ആൻഡ് വിജിലൻസി എന്ന ഒരു കമ്മിറ്റി, ഒരു പ്രത്യേക സംഘടനയുണ്ട് ഇവർക്ക്. അവരുടെ ജാഗ്രത എന്ന് പറയുന്ന കമ്മിറ്റിയുടെ സെക്രട്ടറി പേര് വെച്ച് എഴുതിയിരിക്കുകയാണ്, അയാളുടെ സ്വന്തം പേര് വെച്ച് എഴുതിയ അയാൾ ഫാദർ ജോണി കൊച്ചുപറമ്പിൽ എന്ന് പേര് വെച്ച് എഴുതിയ സർക്കുലറിൽ വന്നത് എന്താണ്, ജനങ്ങളെയൊക്കെ ബോധവൽക്കരിക്കുകയാണ് അദ്ദേഹം. ഇവിടെ പ്രണയിച്ച് ലൗ നടിച്ച് ഇവിടെ മതം വളർത്താൻ ശ്രമിക്കുന്നുണ്ട്, അതിനെതിരെ മാതാപിതാക്കളൊക്കെ ജാഗ്രതയിലിരിക്കണം എന്നതാണ് ആ സർക്കുലറിലെ ഒന്നാമത്തെ നിർദ്ദേശം. മാത്രമല്ല, ഊതി വീർപ്പിച്ച അടിസ്ഥാനരഹിതമായ ഒരാധാരവുമില്ലാത്ത കണക്കുകൾ നിരത്തിയിട്ട് ഈ സമുദായത്തെ അരുക്കാക്കാനുള്ള കണക്കുകൾ പോലും അയാൾ അതിൽ എഴുതിക്കൂട്ടിയിരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താ, 2005 മുതൽ ഇതുവരെ 4000ലേറെ പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കിയിട്ട് ഇസ്ലാമിലേക്ക് മതം മാറ്റിയിട്ടുണ്ട് പോലും, തീർന്നില്ല. 2002, 2006, 2007, 2008, 2009 കാലഘട്ടത്തിൽ കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും ലൗ ജിഹാദിന്റെ വലയിൽപ്പെട്ട് ഒളിച്ചോടിയവരുടെ കണക്കുമുണ്ട് അത്രയും അവരുടെ കയ്യിൽ. തിരുവനന്തപുരത്ത് നിന്ന് 216, കൊല്ലത്ത് നിന്ന് 98, ആലപ്പുഴയിൽ നിന്ന് 78, പത്തനംതിട്ടയിൽ നിന്ന് 87. എവിടുന്ന് കിട്ടി ഇയാൾക്ക് ഈ കണക്ക്? അതേ സർക്കുലറിൽ തന്നെ ഒരു വൈരുദ്ധ്യം നോക്കൂ. ഇയാൾ തന്നെ പറയുന്നുണ്ട്, ലൗ ജിഹാദിന്റെ പിടിയിൽപ്പെട്ട് ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകാൻ മടിക്കുന്നതിനാൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. പിന്നെ എവിടുന്ന ഇയാൾക്ക് ഈ കണക്ക് കിട്ടിയത്? കേസുകളൊന്നും മാതാപിതാക്കൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല, രജിസ്റ്റർ ചെയ്യുന്നില്ല പേടിച്ചിട്ട്. എന്നാൽ ഇയാൾക്ക് കണക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അത്ര, കൊല്ലത്ത് ഇത്ര, ആലപ്പുഴയിൽ ഇത്ര, പത്തനംതിട്ടയിൽ ഇത്ര. തീർന്നില്ല. കോട്ടയം, പാലാ, പത്തനംതിട്ട, തിരുവല്ല, ചെങ്ങന്നൂർ, മൂവാറ്റുപുഴ, കണ്ണൂരിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നഴ്സിംഗ് പഠനത്തിന് പോയ പെൺകുട്ടികൾ വ്യാപകമായി മതം മാറ്റത്തിന് വിധേയരാകുന്നു. മാത്രമല്ല, മതപരിവർത്തനത്തോടെ ഈ പെൺകുട്ടികൾ പർദ്ദക്കുള്ളിലേക്ക് മാറ്റപ്പെടുകയും അതിനാൽ ഇവരുടെ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാവുകയും നരക ജീവിതത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് ഇയാൾ തട്ടിവിട്ടിരിക്കുന്നത്. എന്തൊക്കെ ആ വരികളിലൂടെ ആള് വിഷം ചീറ്റി നുണകൾ പറഞ്ഞതിന്റെ പുറമേ ഇസ്ലാമിലെ സുന്ദരമായ സ്ത്രീക്കറ്റവും മാന്യതയുടെ മൂടുപടം നൽകിയിട്ടുള്ള പവിത്രമായ വേഷവിധാനത്തെ പോലും കിട്ടിയ ചാൻസ് വെച്ച് കുത്താൻ ഫാദർ മറന്നിട്ടില്ല. ഇസ്ലാമിനെ എതിർക്കാൻ ഫാദർമാരും സ്വാമിമാരും ഒക്കെ പലപ്പോഴും ഒറ്റക്കെട്ടാണെന്ന ചരിത്രം എല്ലാവരും മനസ്സിലാക്കുന്നത്. അവരുടെ ആശയങ്ങളിലേക്ക് മടങ്ങട്ടെ, മുസ്ലിമീങ്ങൾ അവരുടെ ആദർശ തീവ്രത വിടട്ടെ, തോന്നിയതുപോലെ ജീവിക്കട്ടെ എന്ന നിലപാടിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാനാണ്. മനസ്സിലാക്കണം. ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? വാസ്തവത്തിൽ ഇത് വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നേ പറയാനുള്ളൂ. മതപരിവർത്തനത്തിന് വേണ്ടി രാജ്യത്തൊട്ടാകെ വേരുപടർത്തിയിട്ടുള്ള 10ലേറെ ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിന്റെ ആളാണ് മതപരിവർത്തനത്തിനെതിരായ നിർദ്ദേശവുമായിട്ട് ഊരുചുറ്റുന്നതെന്ന് മനസ്സിലാക്കണം. രാജ്യത്ത് വിദേശങ്ങളിൽ നിന്ന് വലിയ ഫണ്ട് സ്വീകരിച്ച്
ആസ്പത്രി നടത്തിയിട്ടും മരി കൊടുത്തിട്ടും പലരെ കൊടുത്തിട്ടും വല വീശിയിട്ട് പല രൂപത്തിലുള്ള ട്രസ്റ്റുകളും രാജ്യത്തൊട്ടാകെ വേരുകളുള്ള ട്രസ്റ്റുകൾ മതപരിവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമുദായത്തിന്റെ വ്യക്തിയാ പറയുന്നത് ഇസ്ലാം ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു പോലും. ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ